പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ശാസ്ത്രരംഗം എന്ന സ്റ്റാളിൽ മാത്സിൻ്റെ സ്റ്റാൾ ഒരുക്കാൻ വേണ്ടി എന്നെയും മുരളീധരൻ സാറിനെയാണ് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ ഞങ്ങളുടെ മാത്സ് അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സന്ദർശിക്കുന്ന രംഗമാണ്. അപ്പോൾ ഒരുപാട് VIPകളിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കോഴിക്കോട് ജില്ലാ ഉപഡയറക്ടർ DDE മനോജ് സാറാണ്. അപ്പോൾ അദ്ദേഹവും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രരംഗത്തിലെ ആ മാത്സിൻ്റെ പരീക്ഷണം അത് ഫോണിലൂടെ കാണുവാണ്. എങ്ങനെയാണ് ഫോണ് കള്ളം പറയുന്നതെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് മുരളീധരൻ സാർ ഈ ഇടത്തെ ഭാഗത്തേക്ക് നിന്ന് മാത്സിൻ്റെ ജില്ലാ സെക്രട്ടറി രൂപേഷ് സാർ. അപ്പോൾ ഇത് മുന്നേ വെക്കാൻ സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ത്രികോണ രൂപത്തിലാക്കിയിട്ട് മേലെ കുറേ ഇങ്ങനെ ഡെക്കറേറ്റിൻ്റെ രൂപത്തിൽ തൂക്കിയിട്ടത്. ഇത് പിന്നെ കോഴിക്കോട് ജില്ലയിലുള്ള AEOമാരാണ്, പല സബ് ജില്ലയിലുമുള്ള AEOമാരാണ്. അതിൽ ഗണിതാധ്യാപകരാണ് കൂടുതലും. ഇത് പ്രദീപ് ഹുഡ്നി, പ്രസിദ്ധ മജീഷ്യൻ പ്രദീപ് ഹുഡ്നി ഞങ്ങളുടെ സ്റ്റാള് സന്ദർശിച്ചപ്പോഴുള്ള ചിത്രമാണ്. ഇതാണ് യുക്ത നമ്പ്യാർ, മേമുണ്ട ഹൈസ്കൂളിലെ മിന്നും താരം, ഒരുപാട് എ ഗ്രേഡ് വാങ്ങിക്കൂട്ടിയ മോള്. തൊട്ടടുത്ത് നിൽക്കുന്നത് അവളുടെ സാറും ശാസ്ത്രരംഗം കൺവീനറാണ്. ഇത് അഭിനവ്, തിരുവനന്തപുരം ജില്ലക്കാരൻ, എന്നെ കാണാനെത്തിയതാണ്. അപ്പോൾ ഇതായിരുന്നു ശാസ്ത്രരംഗം സ്റ്റാളിലെ മാത്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പിന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കണ്ട പരീക്ഷണം. അതായത് സ്വന്തം മൊബൈൽ എങ്ങനെയാണ് കള്ളം പറയുന്നതെന്ന് അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ അവസരമുണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാർ ഓരോരുത്തരുടെയും അവരവരുടെ മൊബൈൽ വെച്ച് പരിശോധിച്ചിട്ട് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ മൊബൈൽ കാഴ്ചകൾ കാണിച്ചു തരുന്നതെല്ലാം, അതുപോലെ ക്യാമറ കാഴ്ചകൾ, അത് ലൈവാണെങ്കിൽ പോലും എങ്ങനെയാണ് പിന്നെ കള്ളം പറയുന്നത് എന്നുള്ളതാണ് നേരിട്ട് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഈ കാഴ്ച തിക്കിലും തിരക്കിലും എന്നെ കൂടുതൽ പേർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ഈ പരിപാടി നടക്കുന്ന 5 ദിവസവും അതുപോലെ അതിൻ്റെ തലേന്ന് അതിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയും കോഴിക്കോട് തന്നെയായിരുന്നു. അതിരാവിലെ പോവുകയും രാത്രി വളരെ വൈകി മാത്രം ഒരു 11:30 കഴിയും വീട്ടിലേക്ക് തിരിച്ചെത്താൻ. അപ്പോൾ മുഴുവൻ സമയം പ്രധാന വേദീൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ സമയവും നല്ല തിരക്കായിരുന്നു. ഇതാണ് മറ്റൊന്ന്. അതായത് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ലെയറും പലതരത്തിലാണ് കറങ്ങുന്നത്. ഓരോന്നും ഓരോ ലെയറും വ്യത്യസ്തമായി ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും മാറി മാറി കറങ്ങുന്നത് വളരെ നന്നായിട്ട് തന്നെ കാണും. അത് നിങ്ങളുടെ മൊബൈൽ എത്ര വില പിടിച്ചതായാലും യഥാർത്ഥ കാഴ്ച ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ഞാൻ അവിടെ ഓരോരുത്തരുടെ മൊബൈലും വെച്ച് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ മൊബൈൽ ക്യാമറയിലെടുക്കുന്ന ലൈവ് കാര്യങ്ങളാണ്, ഒരു എഡിറ്റിങ്ങും ഇല്ലാതെയാണ് ഈ കാണുന്നത്, അവരെ കാണിച്ചതും. അപ്പോൾ ഒരുപാട് പേര് വന്ന് ആ സംശയം തീർത്തിരുന്നു. അപ്പോൾ അതാണ് വിദ്യാഭ്യാസ ഓഫീസർമാരും അതുപോലെ പിന്നെ MLAമാരും MPമാരും അതുപോലെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളും പിന്നെ മാത്സിൻ്റെ ജില്ലാ സെക്രട്ടറിമാർ അതുപോലെ സബ് ജില്ലാ സെക്രട്ടറിമാരെല്ലാം കുറേ പേരുണ്ടായിരുന്നു. അതുപോലെ കുട്ടികളും പിന്നെ പല ഭാഗങ്ങളിൽ പഠിക്കുന്ന തൊട്ടടുത്ത പോളിടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്ന കോളേജ് കുട്ടികൾ എല്ലാവരും ഒരു വെല്ലുവിളി പോലെ ഇത് ആരെങ്കിലും ഒന്ന് ശരിയാവുമോ എന്നുള്ള രൂപത്തിൽ എല്ലാവരും മൊബൈലും വെച്ച് പരിശോധിച്ചിരുന്നു. അപ്പോൾ ക്യാമറ നേരിട്ട് കാണിക്കുന്ന കാഴ്ചകൾ പോലും സത്യമല്ല എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ഈ പരീക്ഷണത്തിനായി. അപ്പോൾ ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നൊന്ന് നോക്ക്. ഇത് എൻ്റെ കൊച്ചുമോനാണ്. ഇങ്ങനെയൊരു ഉപകരണം അവൻ സ്വയം കറക്ക, അതായത് കീറിപ്പോക്കുകയാണ്, ഓരോന്നോരോന്നായിട്ട് കീറി എറിയുന്നുണ്ട്. എങ്കിലും ആ കറക്കം നിങ്ങളൊന്ന് നോക്കിയാൽ അതിൻ്റെ
രണ്ട് പശു, അതായത് രണ്ട് ഭാഗം രണ്ട് തരത്തിലാണ് തിരിയുന്നത്, ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസും. ഇതാ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ ക്ലോക്ക് വൈസും ഉണ്ട്, ഉള്ളിൽ ആൻറ്റി ക്ലോക്ക് വൈസും ഉണ്ട്. അപ്പോൾ ശരിക്കും മകൻ ഇത്തരത്തിൽ കളിച്ചപ്പോഴാണ് ഇങ്ങനൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ കൂടുതൽ പരീക്ഷണം നടത്തുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിർമ്മിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ കയ്യിൽ കിട്ടിയാൽ അവന് പതിവ് രീതിയിൽ തന്നെ അത് കീറിയെറിയാണ്. എന്നാലും അവൻ സ്വയം കറക്കിയപ്പോഴുണ്ട്, ഇതാ കണ്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് രണ്ടും രണ്ട് തരത്തിൽ തന്നെ, ഉള്ളിലുള്ള കറക്കം വേറെ പുറത്തുള്ള കറക്കം വേറെ. അപ്പോൾ ഇയാളും എന്നെ വീട്ടിൽ കാണാഞ്ഞിട്ട് എന്നെയും തിരഞ്ഞ് പിന്നെ അവിടെ എന്നെ സ്റ്റാളിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കാഴ്ചകൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇതായിരുന്നു അതിൻ്റെ തുടക്കം എന്നാണ് പറയുന്നത്. മോനത് തീർത്തും കറങ്ങി തീരാൻ കാത്ത് നിൽക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇതാ ഇവൻ എന്നെ സ്വയം കറക്കാനുള്ള വിദ്യയെല്ലാം ഒന്ന് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞ്, ഇതാ കുറേ എണ്ണം ഉള്ളിലുള്ള ലെയറെല്ലാം അവൻ പറിച്ചെറിഞ്ഞ്, എന്നിട്ട് പോലും അതപ്പുറത്ത് ആ ബാക്കി പോലും നമുക്ക് കൃത്യമായി ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ആയിട്ട് കറങ്ങുന്ന കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതായത് ഒരുപാട് പേര് പിന്നെ ഞങ്ങളുടെ മൊബൈലിൽ എങ്ങനെയാണ്, അതായത് ആ താഴെ നടക്കുന്ന കാര്യം അവർക്ക് ഷൂട്ട് ചെയ്യാനാകുന്നില്ല, അവർ ഷൂട്ട് ചെയ്ത് അവർക്ക് കിട്ടുന്ന വീഡിയോ വേറെ തരത്തിലാണ്. യഥാർത്ഥ കാഴ്ച കാണിക്കുന്ന ഒരു മൊബൈൽ പോലും ആരെ കയ്യിലും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് പിന്നെ പിന്നെ മീഡിയാവും അതുപോലെ വിക്ടേഴ്സ് ചാനൽ, റിപ്പോർട്ടർ ചാനൽ, മാതൃഭൂമി ചാനൽ, അതുപോലെ ഒരുപാട് പിന്നെ ഓൺലൈൻ സ്ഥാപന പിന്നെ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒന്നും ലിങ്ക് എനിക്ക് കിട്ടാത്തതുകൊണ്ട് മുഴുവൻ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളത്. ഇത് ഹാളിലുള്ള തിരക്കാണിത്. ഈ വിശദീകരിക്കുന്ന കുട്ടി മേമുണ്ട ഹൈസ്കൂളിലുള്ള നമ്മളെ ശാസ്ത്രരംഗം കൺവീനറുടെ മകനും കൂടിയാണ്, 9-ാം ക്ലാസ്സുകാർ. അപ്പോൾ നല്ല തിര ഇത് എൻ്റെ ഞാൻ വാളൂർ സ്കൂളിൽ പിന്നെ പ്രൈമറി തലത്തിൽ പഠിപ്പിച്ച, അതായത് ഒരു 15 കൊല്ലം മുമ്പ് പഠിപ്പിച്ച കുട്ടിയാണ്. അപ്പോൾ അവിചാരിതമായിട്ടാണ് എന്നെ അവിടെ എത്തിപ്പെട്ടത്. അന്നത്തെ കണക്കിലെ പുലിയായിരുന്നു ആട്. അപ്പോൾ ഇപ്പോൾ മതപഠനവുമായി ബന്ധപ്പെട്ട് എന്നെ മേഖലയിലാണ് എങ്കിലും അവരെ തന്നെ മത്സരത്തിൽ പലപ്പോഴും ഒരുപാട് സമ്മാനം വാങ്ങുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. സുഹൈൽ അമീൻ എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടിയല്ല, ഇപ്പം മുതിർന്ന് ആള്. യെസ്. അപ്പോൾ ഇത് വിദ്യാഭ്യാസ മന്ത്രി സ്റ്റാള് സന്ദർശിക്കുന്ന ചിത്രമാണ്. അതുപോലെ മുൻ എം എൽ എ യു സി രാമൻ, അദ്ദേഹം മുൻ എം എൽ എ ആണ്, അദ്ദേഹം സ്റ്റാള് സന്ദർശിച്ചിട്ടുണ്ട്. ഇത് ഡയറ്റിലെ മാത്സിൻ്റെ ഫാക്കൽറ്റിയാണ്, പ്രേംജിത്ത് സാറാണ്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളും കൂടിയാണ്, ഒരുപാട് മാത്സിൻ്റെ പരിപാടിക്ക് വിളിക്കാറുണ്ട്. ഇത് കൊച്ചുമോനാണ്, ഇത് കണ്ടെത്തിയ ആളാന്ന് പറയുക. അവൻ്റെ അപ്പൂപ്പനാണ്, അച്ചാച്ചനാണ് തൊട്ട് പിന്നെ ഇടതുഭാഗത്ത് നിൽക്കുന്നത്. ഇത് മക്കൾ രണ്ട് പേര്, മൂത്തയാൾ നടുക്ക് നിൽക്കുന്ന കാവ്യ, പിന്നെ അറ്റത്തുള്ള രണ്ടാമത്തെ മകൾ നവ്യ. ഇത് ഭാര്യ, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എൻ്റെ ഭാര്യ, മറ്റത് അളിയൻ്റെ ഭാര്യ. അവർക്ക് അവരെ മക്കളെ പരിപാടികൾ കൂടെ ഉണ്ടായിരുന്നതോട്. ഇത് മകളെ ഭർത്താവ് കശ്യപ്, മൂത്ത മകളുടെ ഭർത്താവാണ്. ഓക്കെ, അപ്പോൾ ഇത് വിക്ടേഴ്സ് ചാനലിൻ്റെ ആ കുട്ടികൾ കൈറ്റ്, വിക്ടേഴ്സ് ചാനൽ കൈറ്റിന് വേണ്ടി എന്നെ ഷൂട്ട് ചെയ്യാനെത്തിയതാണ്. ഇത് പയ്യോളി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ബിനോയ് സാറാണ്, സ്റ്റാള് സന്ദർശന വേളയിൽ ഒരുപാട് പരിപാടികൾക്ക് സ്കൂളിലേക്ക് എന്നെ വിളിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ പെങ്ങളുടെ മകനാണ്, മരുമകൻ വയനാട്ടുകാരനാണ്. അപ്പോൾ നടന്ന് അയാളിങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായിട്ട് എൻ്റെ സ്റ്റാളിലേക്ക് എത്തിപ്പെട്ടതാണ്. ഇത് മേമുണ്ട ഹൈസ്കൂളിലുള്ള ഹെഡ് മാസ്റ്റർ ജിതേഷ് മാഷും അവിടെയുള്ള മറ്റധ്യാപകരുമാണ്. അപ്പോൾ അവർ ഒരുപാട് കുട്ടികളെയും കൊണ്ട് വന്നിട്ടുള്ളതാണ്.
ഇത് മുൻ എന്നെ അധ്യാപക സംഘടനാ നേതാവ് സതീഷ് സാറ് ഞങ്ങളൊന്നിച്ച് നാദാപുരത്ത് വർക്ക് ചെയ്തതിനാണ് അദ്ദേഹത്തിൻ്റെ മകളുമാണ് കൂടെയുള്ളത്. ഇതാണ് യുക്ത നമ്പ്യാർ, അദ്ദേഹത്തിൻ്റെ അവരുടെ ടീച്ചറും എന്നെ ആയ ജയറാം സാറ്, ശാസ്ത്രരംഗ കൺവീനർ ഈ സ്റ്റാളിൻ്റെ. അതുപോലെ ഇതാ ഞങ്ങൾ കൂടെ പഠിച്ച രണ്ട് ടീച്ചേഴ്സാണ് ഗീതമ്മ, യെസ് ഇത് എൻ്റെ എന്നെ തൊട്ടയൽക്കാരനും അടുത്ത ബന്ധുവായ ഇദ്ദേഹത്തിൻ്റെ മകളും ആ വേദിയിൽ പരിപാടിക്കുണ്ടായിരുന്നു. ഇത് എൻ്റെ ജന്മനാട്ടിലെ എന്നെ നാട്ടുകാരാണ്, അതായത് ഞാനിപ്പോൾ അവരെ നാട്ടിലുള്ള മേപ്പയിൽ പ്രദേശത്ത് നിന്ന് കാണാൻ വന്നവരാണ്. ഇത് എന്നെ നാട്ടുകാരും അതുപോലെ സഹപ്രവർത്തകരായിരുന്നവരുമൊക്കെയാണ്. ഇത് വിനോദ് കോവൂര് എന്നെ അവിചാരിതമായി സ്റ്റാളിൽ എത്തിപ്പെട്ടതാണ്. വിനോദ് കോവൂർ ഇത് ഇതാ ഡിഡി സ്വന്തം മൊബൈൽ വെച്ച് നമ്മൾ ആ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ്. മൊബൈലിൽ കാണുന്ന കാഴ്ചയല്ല താഴെ കാണുന്നത് എന്നുള്ള ബോധ്യപ്പെടുകയാണ്. ഈ പറകിൽ നിൽക്കുന്ന ആളാണ് ജയറാം സാർ, ശാസ്ത്രരംഗം ജില്ലാ കൺവീനർ, മേമുണ്ട ഹൈസ്കൂൾ അധ്യാപകൻ. ഇത് റിയാസ് സാറ്, സ്റ്റേജിൻ്റെ ഞങ്ങളെ സ്റ്റാളിൻ്റെ തൊട്ട് മുമ്പിൽ ഉള്ള കാഴ്ചയാണ്. ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തുള്ള AEOമാരാണ്, വിദ്യാഭ്യാസ ഓഫീസർമാരാണ്. ഇത് കോട്ടയം എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ കാണാൻ വന്ന ഒരു കലാകാരിയായി നാലിനങ്ങളിൽ എ ഗ്രേഡ് നേടിയ മിടുക്കി. ഇത് ചാത്തമംഗലം പിന്നെ കുന്നമംഗലം സബ് ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് സാറും കുടുംബവുമാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ഫോട്ടോ ഇനിയുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് പലതും എൻ്റെ കയ്യിൽ നിന്ന് എവിടെയുള്ളതെന്ന് പരിശോധിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും മാസ് പാറ്റേൺ തന്നെയാണ്, പക്ഷേ ആ പാറ്റേൺ ഈ രൂപത്തിൽ കറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, കറക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച ഒരു മൊബൈലിനും ഷൂട്ട് ചെയ്യാനാവുന്നില്ല ശരിയായ രൂപത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ കാഴ്ചകളെയല്ല ഇത് എഡിറ്റ് ചെയ്യാത്ത ഒരു സ്പീഡ് വ്യത്യാസവും വരാത്ത വീഡിയോ ആണ്. പക്ഷേ ഈ കാഴ്ചയായിരിക്കില്ല നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ, താഴെ നടക്കുന്ന ഇതൊന്നുമല്ല. എന്നാൽ നമ്മളെ മൊബൈൽ കാണിച്ചിരുന്ന ഓരോരുത്തരും മൊബൈലിൻ്റെ പിന്നെ അതിൻ്റെ പ്രത്യേകതക്കനുസരിച്ച് കാണുന്ന കാഴ്ചകളിൽ വ്യത്യാസം വരുത്തുന്നു. അപ്പോൾ ഇത് ഒന്ന് ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്, മറ്റൊന്ന് ഫിസിക്സിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, അതായത് വീക്ഷണ സ്ഥിരത. അപ്പോൾ ഇത് പിന്നെ ഒരുപാട് പ്രത്യേകതകൾ ഇതിൻ്റെ ഞാൻ കണ്ടതെന്താണെന്ന് വെച്ചാൽ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന് സ്പീഡ്, മറ്റൊന്ന് ഡിസൈൻ, മറ്റൊന്ന് കളർ. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഏറ്റവും നന്നായിട്ട് കാണുക എന്നുള്ളതാണ്. മറ്റൊന്ന് ആ എണ്ണം, എത്ര എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഉള്ളിലുള്ള എണ്ണത്തിനും വ്യത്യസ്തമായിട്ട് പുറത്തേക്ക് പിന്നെ കളങ്ങളുടെ എണ്ണം വരികയാണെങ്കിൽ അത് നന്നായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ലൈറ്റ് പകൽ വെളിച്ചത്തിൽ കാണുന്ന പോലെയല്ല പിന്നെ രാത്രി വെളിച്ചത്തിൽ കാണുന്ന, അത് വെളിച്ചം ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് ഈ LED ലൈറ്റുകളിൽ നിന്നും ആ ലൈറ്റ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കാണുന്ന കാഴ്ചക്ക് പിന്നെ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഡിസൈൻ, അതുപോലെ വെളിച്ചം, സ്പീഡ്, ഇതൊക്കെ ഈ കാഴ്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഞാനൊരുപാട് ഡിസൈൻ വ്യത്യസ്ത തരത്തിലിങ്ങനെ മാറ്റി മാറ്റി പരിശോധിച്ച് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് കൊടുക്കുന്ന സന്ദേശം, സ്വന്തം മൊബൈൽ എങ്ങനെയാണ് നേരിട്ട് ലൈവിൽ പോലും കള്ളം പറയുന്നത് എന്ന് വെച്ചാൽ, ക്യാമറ കാഴ്ചകളെ പൂർണ്ണമായും വിശ്വസിക്കരുതെന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നൊരു സന്ദേശമാണ്. ഒപ്പം ടീച്ചേഴ്സിന് ആ പറയാനുള്ള കാര്യം
അത് ഒരു 10 ഗ്ലാസ് കൊടുത്താലും കുട്ടികളുടെ തലയിൽ കയറില്ല. അതേ അവസരത്തിൽ ഇങ്ങനെയൊരു വിഷ്വൽ രണ്ടും രണ്ട് തരത്തിലാണെന്ന് അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുക. ഇതുപോലെയൊരു പഠന ഉപകരണം ഉണ്ടാക്കിക്കൊണ്ട് കറക്കുകയും അത് പിന്നെ അവരുടെ മൊബൈലിൽ തന്നെ എന്താണ് കാണുന്നത് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് സ്റ്റാളിൽ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സന്തോഷം. ഇത് മേപ്പയൂർ ഹൈസ്കൂൾ റിട്ടയർ ചെയ്ത എച്ച് എം നാരായണൻ മാഷ് എൻ്റെ രണ്ട് മക്കളുടെയും ഗുരുനാഥനും കൂടിയായിരുന്നു. ഇത് പേരാമ്പ്ര ഹൈസ്കൂളിലെ മലയാള അധ്യാപകൻ, ഹയർ സെക്കൻഡറി അധ്യാപകൻ രാജീവൻ സാറ്. അദ്ദേഹത്തിൻ്റെ മകൾ നല്ല ഗംഭീരമായിട്ട് പാറ്റേൺ വരയ്ക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഒരുപാട് ജില്ലാതല മത്സരങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ട്. ഓക്കെ, ഇത് അത്തോളി ഗവൺമെൻറ് യു പി സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ശ്രീകലച്ച് ടീച്ചർ, ഞങ്ങൾ മടപ്പള്ളി കോളേജിൽ സഹപാഠികളുമായിരുന്നു. ഇത് ശരിക്കും എന്നെ ഗണിതത്തിലേക്ക് അടുപ്പിച്ച ഗണിതാധ്യാപകൻ രമേശൻ സാറാണ്. ഇപ്പോഴും ഞാൻ ഗണിതത്തിലുള്ള സംശയങ്ങൾക്കൊക്കെ ഓടിച്ചെല്ലുന്ന ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ്. ഇത് വടകര MLA രമ മാഡം, അവർ എന്നെ ഗണിത സ്റ്റാൾ സന്ദർശിച്ച് അഭിപ്രായം കുറിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മളെ പൊതുവിദ്യാഭ്യാസ ADGI സാറ് സ്റ്റാള് സന്ദർശിക്കുന്ന മുഴുവൻ ചിത്ര ഇത് ശിവാനന്ദ് വടകര ശിവാനന്ദ വിലാസം എന്നെ സ്കൂളിലുള്ള എച്ച് എം ബിന്ദു ടീച്ചർ, വടകര ഡയറക്റ്റ് പ്രിൻസിപ്പൽ പ്രേമരാജൻ സാറാണ് എൻ്റെ ഉയരം കൂടിയ മനുഷ്യർ. ഓക്കെ, ഇത് എന്നെ ഞങ്ങൾ ഒരേ നാട്ടുകാരാണെങ്കിലും ഇപ്പോൾ കോഴിക്കോട് എന്നെ ഒരു യു പി സ്കൂൾ എച്ച് എം ആണ് ശ്രീജിത്ത് സാർ. നല്ലോണം ഗവൺമെൻറ് യു പി സ്കൂളിൽ നല്ല സോറി മീൻചന്ത സ്കൂളിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ഇത് ഗണിതശാസ്ത്ര അസോസിയേഷൻ സെക്രട്ടറി രൂപേഷ് സാറും അതുപോലെ മുരളീധരൻ സാറും. ഇയാളാണ് എന്നെ സ്റ്റാളിലെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത മേമുണ്ട ഹൈസ്കൂളിലുള്ള എന്നെ ആ വിദ്യാർത്ഥി. ഓക്കെ, ഇത് വടകര മുനിസിപ്പൽ LT പിന്നെ കൗൺസിലറും കൂടിയായ എൻ്റെ പഴയ സഹപാഠി TV ഹരിദാസൻ സ്റ്റാൾ സന്ദർശിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു മോഡൽ നമ്മൾ എന്നെ ചാനലിന് മുമ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാളിൽ തൂക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് എൻ്റെ തൊട്ടയൽക്കാരനും എൻ്റെ ഭാര്യയുടെ എന്നെ സഹപാഠിയുമായ പീതാംബരൻ, മകൾ അമൃതവർഷിണി, നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടിയാണ്. ഇത് എന്നെ ആയഞ്ചേരി റഹ്മാനിയ ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഇപ്പോൾ കണ്ണൂർ താമസിക്കുന്ന ദാമോദരൻ സാറ്, വടകര BTS എന്നെ പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്ററായ മുരളി എൻ്റെ സുഹൃത്തിൻ്റെ അനുജനും കൂടിയാണ്. ഇത് ഓരോ വിദ്യാലയത്തിൽ നിന്നും വരുന്ന ടീച്ചേഴ്സാണ്. ഈ കാണുന്നത് ആ താടിയുള്ള ആള് സത്യൻ മുദ്ര, മോണോ ആക്ടിൻ്റെ കുലപതിയാണ്, അഭിനയത്തിൻ്റെ ആശാനാണ്, ഇരിങ്ങത്ത് UP സ്കൂളിലുള്ള അധ്യാപകനാണ്. ഞങ്ങളുടെ സ്റ്റാളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ എന്നെ മറ്റ് അധ്യാപകരും മലയാള അധ്യാപകരും പല വിദ്യാലയങ്ങളിൽ നിന്ന് വന്ന ടീച്ചേഴ്സാണ്. മാവൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലുള്ള ടീച്ചേഴ്സ്. ഇത് പിന്നെ ദേവിക കൊയിലാണ്ടി എന്നെ ഗേൾസ് ഹൈസ്കൂളിലുള്ള ഒരുപാട് ചിത്രങ്ങൾ വരച്ച കൂട്ടുകാരിയാണ്. എല്ലാ ചിത്രങ്ങളും അവൾ കുടുംബത്തോടൊപ്പം വന്ന് സ്റ്റാൾ സന്ദർശിക്കുന്നതാണ്. നമ്മളാ എന്നെ മേലെ ഉള്ള ആ സ്റ്റാളിലേക്കുള്ള തൂക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇത് രണ്ടുപേരും എൻ്റെ സഹപാഠികളാണ്. അവർ കുടുംബത്തോടൊപ്പം വന്നതാണ്, രാജൻ മാസ്റ്ററും ശശി മാസ്റ്ററും. ഇതിൽ മാട്ടനോട് AUP സ്കൂളിലെ അർജുൻ കൃഷ്ണ വരച്ച ചിത്രങ്ങളാണ് താഴെ കാണുന്നത്. കുട്ടികളുടെ ഒരുപാട് ചിത്രങ്ങളുണ്ടായിരുന്നെങ്കിലും
എല്ലാം വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പലതും മാറ്റി വെച്ചതാണ്. ചുരുങ്ങിയൊരു സ്ഥലം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ.